ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള ചാർജ്മെൻ റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇലക്ട്രിക്കൽ ഗ്രൂപ്പ്, അതുപോലെ തന്നെ വെപ്പൺ ഗ്രൂപ്പ്, എൻജിനീയറിംഗ് ഗ്രൂപ്പ്, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഗ്രൂപ്പ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് തുടങ്ങിയ ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഓരോ ബ്രാഞ്ചിലേക്കും സബ് ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഗ്രൂപ്പിലേക്ക് ഇലക്ട്രിക്കൽ ഫിറ്റർ, വെപ്പൺ ഗ്രൂപ്പിലേക്ക് ഇലക്ട്രോണിക്സ് ഫിറ്റർ, ഗൈറോ ഫിറ്റർ, റേഡിയോ ഫിറ്റർ, റഡാർ ഫിറ്റർ, സോണാർ ഫിറ്റർ, ഇൻസ്ട്രുമെൻ്റ് ഫിറ്റർ, കമ്പ്യൂട്ടർ ഫിറ്റർ, വെപ്പൺ ഫിറ്റർ തുടങ്ങിയ പോസ്റ്റുകളാണ് വെപ്പൺ ഗ്രൂപ്പിൽ വരുന്നത്. അടുത്ത എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ബോയിൽ മേക്കർ, എൻജിൻ ഫിറ്റർ, ഫൗണ്ടർ, ജി ടി ഫിറ്റർ, ഐ സി ഇ ഫിറ്റർ, പൈപ്പ് ഫിറ്റർ, മെഷീനിസ്റ്റ്, മെഷീനറി കൺട്രോൾ ഫിറ്റർ, റെഫ്രിജറേറ്റർ ആൻഡ് എ സി ഫിറ്റർ തുടങ്ങിയ പോസ്റ്റുകളാണ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ വരുന്നത്. ഇനി അടുത്ത കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ വെൽഡർ, ഷിപ്പ്റൈറ്റ്, ലാഗർ, റിഗർ, മിൽ റൈറ്റ്, ഐ സി ഇ ഫിറ്റർ ക്രെയിന്, പെയിൻറ്റർ, സിവിൽ വർക്ക്സ് തുടങ്ങിയ പോസ്റ്റുകളാണ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഗ്രൂപ്പിൽ വരുന്നത്. അടുത്ത പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ പി പി ആൻഡ് സി, അതായത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഈ ഒരു പോസ്റ്റ് മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഇങ്ങനെ 5 ഗ്രൂപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 15 മെയ് 2023 മുതൽ 29 മെയ് 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 35,400 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. 112,400 രൂപ വരെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രൂപ്പിലെ ഇലക്ട്രിക്കൽ ഫിറ്റർ പോസ്റ്റിലേക്ക് 42 വേക്കൻസി, അടുത്ത വെപ്പൺ ഗ്രൂപ്പിലെ ഇലക്ട്രോണിക്സ് ഫിറ്റർ പോസ്റ്റിലേക്ക് 11 വേക്കൻസി, ഗൈറോ ഫിറ്റർ 5 വേക്കൻസി, റേഡിയോ ഫിറ്റർ 7 വേക്കൻസി, റഡാർ ഫിറ്റർ 11 വേക്കൻസി, സോണാർ ഫിറ്റർ 6 വേക്കൻസി, ഇൻസ്ട്രുമെൻ്റ് ഫിറ്റർ 4 വേക്കൻസി, കമ്പ്യൂട്ടർ ഫിറ്റർ 7 വേക്കൻസി, വെപ്പൺ ഫിറ്റർ 8 വേക്കൻസി. ഇനി അടുത്ത എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ബോയിൽ മേക്കർ 3 വേക്കൻസി, എൻജിൻ ഫിറ്റർ 46 വേക്കൻസി, ഫൗണ്ടർ 2 വേക്കൻസി, ജി ടി ഫിറ്റർ 12 വേക്കൻസി, ഐ സി ഇ ഫിറ്റർ 22 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 21 വേക്കൻസി, മെഷീനിസ്റ്റ് 22 വേക്കൻസി, മെഷീനറി കൺട്രോൾ ഫിറ്റർ 5 വേക്കൻസി, റെഫ്രിജറേറ്റർ ആൻഡ് എ സി ഫിറ്റർ 8 വേക്കൻസി. ഇനി അടുത്ത കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ പ്ലേറ്റർ 28 വേക്കൻസി, വെൽഡർ 21 വേക്കൻസി, ഷിപ്പ്റൈറ്റ് 23 വേക്കൻസി, ലാക്കർ 9 വേക്കൻസി, റിഗർ 5 വേക്കൻസി, ഷിപ്പ് ഫിറ്റർ 6 വേക്കൻസി, മിൽ റൈറ്റ് 10 വേക്കൻസി, ഐ സി ഇ ഫിറ്റർ ക്രെയിന് 5 വേക്കൻസി, പെയിൻറ്റർ 5 വേക്കൻസി, സിവിൽ വർക്ക്സ് 6 വേക്കൻസി. ഇനി അടുത്ത പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ പി പി ആൻഡ് സിയിലേക്ക് 12 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും അതുപോലെ തന്നെ 25 വയസ്സും കണക്കാക്കപ്പെടുക. അതുപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ്സിന് 3 വർഷവും എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. സയൻസിൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ 3 സബ്ജക്റ്റും ഡിഗ്രിയിൽ പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ട് എങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കൺസേൺഡ് സബ്ജക്റ്റും പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് എന്നറിയാൻ നിങ്ങൾ ജസ്റ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ 2 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും, അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ എവിടെ കൊണ്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ കൊച്ചിയിൽ വെച്ചിട്ട് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്.
ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.indiannavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 29 May 2023 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 278 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SSC ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, അവർ ഫീസിൽ നിന്നും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.